ഒരുപാട് മുഴുജിസത്തുകൾ, നൂറുകണക്കായ മുഴുജിസത്തുകൾ, ഒന്നും രണ്ടും പത്തും അല്ല. ആ മുഴുജിസത്തുകൾ കൊണ്ട് ഇസ്ലാം മതം പ്രചരിക്കുകയും പ്രശോഭിതമാവുകയും ചെയ്തു. അങ്ങനെ സമാധാനത്തിലൂടെ മാത്രമാണ് ഇസ്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ളത്. ആ മുൻഗാമികളുടെ വഴി നിങ്ങൾ സ്വീകരിക്കാനാണ് SSF എന്ന് പറയുന്ന മൂന്ന് അക്ഷരത്തിൽ ആദ്യത്തെ എസ് സുന്നി സൂചിപ്പിക്കുന്നതാണ്, രണ്ടാമത്തത് സ്റ്റുഡൻസിനെ സൂചിപ്പിക്കുന്നതാണ്, എഫ് ഫെഡറേഷനെ സൂചിപ്പിക്കുന്നതാണ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ്. അപ്പോൾ ഒരു എസ് അത് വലിയ അർത്ഥമുള്ള എസ്സാണ്, ഒരു ചെറിയ നാടൻ എസ് അല്ല. ഇത് ശരിയായ ഒരു എസ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ വലിയ വിശാലമായ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അർത്ഥങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതെല്ലാം മുറുകെ പിടിക്കാനും നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം, മുന്നോട്ട് വരണം. ഒരിക്കലും ഒരു വിദ്യാർത്ഥിയും അല്ലാത്തവരും തീവ്രവാദിയായി എന്ന് നമ്മൾ കേൾക്കാൻ പാടില്ല. ഭീകരനാണെന്ന് പറയുന്നത് നമുക്ക് കേട്ടുകൂടാ. നാം അത് ഒരിക്കലും പിന്താങ്ങുകയില്ല. സർവശക്തരായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അല്ലാഹു നിങ്ങളുടെ ഈ പരിപാടി പരിപൂർണ വിജയത്തിൽ എത്തിച്ചു തരുമാറാകട്ടെ. റഹ്മാനുറഹീമായ റബ്ബെ, ഈ സംരംഭം നീ വിജയിപ്പിക്കണേ അല്ലാ. ഈ വിദ്യാർത്ഥികൾക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഇതിന് സഹായം ചെയ്ത, സഹകരണം ചെയ്ത എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഇത് നല്ല പോലെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പത്ര മാധ്യമ പ്രവർത്തകർക്കും നീ ഗുണം ചെയ്യണം റഹ്മാനെ. ഇപ്പോഴത് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളച്ചൊടിച്ച് പത്രക്കാർ കൊടുക്കരുത്, മാറിയിട്ടുണ്ട്. എനിക്ക് എനിക്കൊരു ചെറിയ ഒരു 10 മിനിറ്റ് നേരമുള്ള ചെറിയൊരു സർജറി പോലെ ഒന്നുണ്ടായിരുന്നു. അതിന് ഏതോ ഒരു പത്രം ഏതാണ്ട് ഞാൻ ഇവിടുന്ന് അവസാനിച്ചു എന്ന് തോന്നുന്ന നിനക്ക് എഴുതി, ബാക്കിയുള്ളവരൊന്നും എഴുതിയിട്ടില്ല. അല്ല, അങ്ങനെ അവർക്ക് തോന്നിപ്പോയതാ. ഏതായാലും അള്ളാഹു തആല നമുക്കൊക്കെ ഹിദായത്തും തൗഫീഖും നല്ലതെല്ലാം ചെയ്യാനുള്ള അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ. SSF വിദ്യാർത്ഥികൾക്ക് ഒരു ഹദിയ സ്വീകരിക്കുമല്ലോ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇത് നിങ്ങൾ ധാരാളം ചൊല്ലണം. ഏറ്റവും ചെറിയത് ഒരു 33 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പറയണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ പറയും. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ഇത് ഒരു 33 പ്രാവശ്യവും രാത്രി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ തത്വയും എല്ലാം വർദ്ധിച്ചു കിട്ടും. എല്ലാ രോഗത്തെ തൊട്ടും ശിഫയുണ്ടാകും. എല്ലാ ഗുണത്തിനും നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ എല്ലാം സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി സ്വലാത്തും ഈ ഹസ്ബി അല്ലാഹു എന്ന ദിക്റും എല്ലാവരും വർദ്ധിപ്പിക്കണം. ഹദ്ദാദ് റാത്തീബ് ചെല്ലാൻ കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും രാത്രിയിൽ അത് ചെല്ലണം. 15 മിനിറ്റിൽ താഴെയുള്ള സമയമാണ് അതിന് വേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.